എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒത്തിരി പേരുടെ റിക്വസ്റ്റിംഗ് പ്രകാരമുള്ള ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്നതാണ്, പ്രിയാമേ ഇപ്പം പൊതുവേ കാടമുട്ട കൂടുതലായിട്ട് കഴിക്കണം എന്നുള്ളത് ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും കാടമുട്ടയാണോ കോഴിമുട്ടയാണോ അതോ താറാമുട്ടയാണോ ഏറ്റവും നല്ലത്, നമുക്ക് ഇത് ഡെയിലി കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പണ്ട് മുതലേ അറിയാം, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് മുട്ട അല്ലേ. ഈ മുട്ടയിൽ ആൽബമിൻ, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. എന്നാൽ ഈ കാടമുട്ടയും കോഴിമുട്ടയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഒരു 5 കാടമുട്ടയൊക്കെ കഴിച്ചെങ്കിൽ മാത്രമാണ് ഒരു കോഴിമുട്ടയുടെ അത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കാടമുട്ടയിൽ കോഴിമുട്ടയേക്കാളും വൈറ്റമിൻസ്, മിനറൽസ്, സെലീനിയം, ഫോസ്ഫറസ് ഇതൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. എങ്കിലോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങുന്ന സമയത്ത് കൂടുതൽ വില കൊടുക്കണം. പക്ഷേ നമ്മൾ പണ്ട് മുതലേ കഴിച്ചു വരുന്ന നമ്മുടെ കോഴിമുട്ടയും വളരെ നല്ലതാണ്. പിന്നെ ഇതിനെ അപേക്ഷിച്ച് താറാമുട്ട നമ്മളിപ്പോൾ കഴിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ താറാമുട്ടയിൽ കോഴിമുട്ട അപേക്ഷിച്ചിട്ട് പ്രോട്ടീൻ കൂടുതലുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് നമ്മുടെ കോഴിമുട്ട അത്ര മോശക്കാരനെന്നല്ല, നമ്മൾ പണ്ട് കാലം മുതൽ കഴിച്ചു വരുന്ന ഒന്നാണ് കോഴിമുട്ട. ഈ കൊളസ്ട്രോൾ ടെൻഡൻസി കൂടുതലുള്ളവരും ഡെയിലി എക്സസൈസ് ചെയ്യാത്തവരും കാടമുട്ടയും താറാമുട്ടയും കഴിക്കുന്നതിനേക്കാളും കോഴിമുട്ട കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ടോണിക് ഉണ്ടാക്കാം. അതായത് കോഴിമുട്ട വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോണിക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമ്മളുണ്ടല്ലോ ഇന്ന് 2 ടോണിക് പറയുന്നുണ്ട്. അതായത് രക്തവർദ്ധനവിനും പ്രതിരോധ ശക്തിക്കും അതുപോലെ ക്ഷീണമകറ്റാനും അതുപോലെ ആരോഗ്യപരമായിട്ട് വീക്കായിട്ടുള്ളവർക്കുള്ള നല്ലൊരു ടോണിക്കാണ്. അപ്പം ആദ്യം നമ്മൾ മുട്ടയുടെ വെള്ള വെച്ചിട്ട് മാത്രമുള്ള ഒരു ടോണിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു ബൗളോ ഗ്ലാസോ എടുത്തതിന് ശേഷം മുട്ടയ്ക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിലോട്ട് അതിങ്ങനെ ആക്കണ സമയത്ത് മുട്ടയുടെ വെള്ളം മാത്രം വരും. ഉണ്ണിങ്ങനെ വരാനായിട്ട് നോക്കണ സമയത്ത് നമ്മളത് ബാക്കിലോട്ട് എടുക്കുക. വീണ്ടും നമ്മൾ ഒഴിക്കുക, അപ്പോൾ വീണ്ടും വെള്ളം വരും. വീണ്ടും ആ മഞ്ഞ വരുന്ന സമയത്ത് ബാക്കിലോ, അങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതേ ഒരു ഗ്ലാസ്സിൽ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ടുണ്ടല്ലോ ഒരു 10 ഔൺസ് തിളപ്പച്ചാറിയ ജീരക വെള്ളമാണ് ചേർക്കേണ്ടത്. ഈ ജീരക വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലതുമാണ്. പഞ്ചസാര ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് കാലത്ത് ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ മാറും. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മുട്ടയുടെ വെള്ളം നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. നന്നായിട്ട് പത വന്നതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ മുട്ടയുടെ മണമൊക്കെ പോയിട്ട് വേറൊരു ടേസ്റ്റ്, നമുക്ക് ആ മുട്ട കുടിക്കുന്ന ഒരു ഫീലോ ഒന്നും ഉണ്ടാവില്ലേ. എന്തോ നല്ലൊരു ജീരകാരിഷ്ടം കുടിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ നല്ലതാണ്, കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഉപകാരപ്രദമാണ്. ദയവ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫുള്ള് മുട്ടം ഫുള്ളായിട്ട് എടുത്തിട്ടുള്ള ഒരു ടോണിക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി വലിയ ബൗൾ എടുത്തെങ്കിൽ മാത്രമാണ് നന്നായിട്ട് അടിച്ച് പതപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ നന്നായിട്ട് എത്രമാത്രം നമ്മൾ അടിച്ച് പതപ്പിക്കണോ അതിനനുസരിച്ച് ഈ മുട്ടയുടെ മണം മാറി അതിൻ്റെ ഗുണം കൂടും. അപ്പോൾ നമ്മളൊരു ഫുള്ള് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിന് ശേഷം 10 ഔൺസ് തിളപ്പച്ചാറിയ പാലാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നേരത്തെ നമ്മൾ ജീരകവെള്ളമാണ് ചേർത്തതെങ്കിൽ ഇതിൽ 10 ഔൺസ് തിളപ്പച്ചാറിയ പാലാണ് ചേർക്കുന്നത്. പാല് ചേർത്ത് അത് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ച് പതപ്പിച്ച് അതിലോട്ട് 15 ml ദ്രാക്ഷാരിഷ്ടം ചേർക്കണം. അത് മറക്കരുത്, എല്ലാ ആയുർവേദ മരുന്ന് കടകളിൽ നിന്നും കിട്ടുന്നതാണ് ദ്രാക്ഷാരിഷ്ടം എന്ന് പറയുന്നത്. അത് 15 ml ചേർത്ത്, മധുരം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആവശ്യാനുസരണം മധുരമൊക്കെ ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. കാലത്ത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമുക്ക് നല്ല പ്രതിരോധ ശക്തിക്കും രക്തക്കുറവിനും വിളർച്ചയ്ക്കും ക്ഷീണമകറ്റാനും പറ്റിയ നല്ലൊരു ടോണിക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മൾ പലരും ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് മുന്നേ നമ്മൾ ഈ ടോണിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അന്ന് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞതാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വീണ്ടും ഇതൊന്നും കൂടി ഇട്ടതാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.